ഇന്ന് നമുക്കൊരു ചായക്കട പലഹാരമായ ബോണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്നും പറയും. ബൗളിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം, അരക്കപ്പ് മൈദ, ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി, അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു നുള്ള ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ഗോതമ്പ് പൊടി മാത്രം ഉണ്ടാക്കാം, പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് രണ്ടും എടുത്തത്. പിന്നെ ഇതിലോട്ട് അരച്ച് ചേർക്കാൻ ഒരു പാളയങ്കോടൻ പഴം വേണം, അതുപോലെ ശർക്കര വേണം. ഇതിപ്പോൾ ഞാൻ പൊടി എടുത്തേക്കുന്ന ഒരു കപ്പ്, ഇതിനു വേണ്ടി ഒരു 150 മുതൽ 175 ഗ്രാം വരെ ശർക്കര എടുക്കാം. അത് ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 150 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു ശർക്കര പാനി തയ്യാറാക്കാം. പാത്രത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഈ ശർക്കര മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റ് ആയാൽ മാത്രം മതി, ഇപ്പോൾ നൂൽപ്പരുവോ അതൊന്നും ആവണ്ട. മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ശർക്കരയെല്ലാം മെൽറ്റായി നല്ലതായിട്ട് തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്, ഇതേപോലെ ഒരു പതഞ്ഞ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് ആറാൻ വെക്കണം. ആറി കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഈ പഴം ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് ഇതിങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി നല്ലതായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഈ പഴം ഞാനിവിടെ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലോട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന പഴം ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ശർക്കര പാനി ഞാൻ ആറിയിട്ട് ഒന്ന് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു, നോർമൽ വെള്ളം. ആവി ഈ ഒരു പരുവത്തിലിരിക്കണം, കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിൽ ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കേണ്ട മാവ്. ഇനി നമുക്ക് ഒരു 3 മണിക്കൂർ അടച്ചു വെച്ചേക്കണം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെക്കണം. എന്നിട്ട് കൈ ഒന്ന് നനയ്ക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓരോ പ്രാവശ്യം ചെയ്യുന്നതിന് മുമ്പേ ഈ കൈ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കണം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈ ഒന്ന് നനച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെക്കാവൂ, ഇല്ലെങ്കിൽ പുറം അങ്ങ് മൂത്ത് പോകും, ഉള്ളു വേവത്തില്ല. അപ്പോൾ പതുക്കെ ഇരുന്നിട്ട് ഉള്ളു വേവണം, എന്നിട്ട് പുറം നല്ലതായിട്ട് മൂത്തൊന്ന് മുരിഞ്ഞു വരണം. തീ കൂട്ടി വെക്കരുത്. കുറച്ചൊന്ന് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം ബോണ്ട എല്ലാം ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിച്ചേക്കുന്നത്, നിങ്ങൾ ഇതിൻ്റെ ഡബിൾ എടുത്തോണം. 2 കപ്പൊക്കെ എടുക്കണം. ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടി, എന്നിട്ട് ബാക്കി എല്ലാം ഡബിൾ ക്വാണ്ടിറ്റി എടുത്തോണം. ഇപ്പം ഞാനൊരു 7 ബോണ്ടൊക്കെയുള്ള മെഷർമെൻറ്റാണ് പറഞ്ഞത്. ഇതിപ്പം ഞാൻ എല്ലാ ബോണ്ടും റെഡി ആക്കിയിട്ടുണ്ട്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. അതേപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു.